VK Traders, Electrical, Plumbing and Sanitary Wares, Chelakkara. Panyal Grama Panchayathinte Keezhilulla DCC Center, Chelakkara, Kilimagalam, Arts and Science College-il Budhanazhcha Muthal Pravarthanam Aarambikkum. വീട്ടിൽ സൗകര്യമില്ലാത്ത കോവിഡ് പോസിറ്റീവ് ആയ രോഗികളെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കിള്ളിമംഗലം കോളേജിൽ ഡിസിസി സെന്റർ ആരംഭിക്കുന്നത്. ഈ ഡിസിസിയുടെ പ്രവർത്തനത്തിനായി സജ്ജീകരിച്ച കോളേജിന്റെ പ്രവർത്തനത്തിന് മുന്നോടിയായുള്ള ക്രമീകരണം വിലയിരുത്തി പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ വി തങ്കമ്മ എഡിഒമാർക്ക് കൈമാറി. യോഗത്തിൽ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമണി തലമ്പിറ, മെമ്പർമാരായ ബാബു കാരാത്ത്, സതീശൻ എ വി എന്നിവർ പങ്കെടുത്തു. ഡിസിസി സെന്ററിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്തിന്റെ ഭരണസമിതിയും സെക്രട്ടറിയും കൂടി കിള്ളിമംഗലം ഡിസിസി സെന്ററിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഡിഎച്ച്സിസിയിൽ ഡോക്ടറെയും നോഡൽ ഓഫീസർമാരെയും അറിയിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ പ്രവർത്തനം ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ പറഞ്ഞു. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഡിസിസി സെന്റർ നാളെ ഓപ്പൺ ചെയ്യുന്നതാണ്. വേണ്ട എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്തിന്റെ ഭരണസമിതിയും അവിടെ സെക്രട്ടറിയും എല്ലാവരും അടങ്ങുന്ന സമിതി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട സൗകര്യങ്ങളെല്ലാം കിള്ളിമംഗലം ആർട്സ് കോളേജിലാണ് ഡിസിസി സെൻറ്റർ ആരംഭിച്ചിരിക്കുന്നത്. വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ഒരുവിധം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും പി എച്ച് സിയിലെ ഡോക്ടറും അതുപോലെ തന്നെ നോഡൽ ഓഫീസേഴ്സും എല്ലാവരെയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ മുതൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതായിരിക്കും. പൈങ്കുളത്തെ കാലടി സർവകലാശാലയിലെയും ഷൊർണൂർ കെ വി ആർ സ്കൂളിലെയും മികച്ച രണ്ട് അധ്യാപകരെയുമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായി നിയമിച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ ഭക്ഷണം ജനകീയ ഹോട്ടൽ വഴി രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടെന്നും 50 ബെഡുകളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമകാര്യ ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നോഡൽ ഓഫീസറായി എഫ് എച്ച് സിയിലെ ഡോക്ടർ ദിവ്യയെ നിയമിച്ചിട്ടുണ്ട്. ഡോക്ടർ ദിവ്യയുടെ നേതൃത്വത്തിൽ ആരോഗ്യപരമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മികവുറ്റ ഒരു ഡിസിസി ആയി മാറ്റാൻ പരമാവധി ഈ കോളേജിനെ പ്രയോജനപ്പെടുത്തുമെന്നും ഗ്രാമപഞ്ചായത്തിന്റെ പിന്തുണ ഇനിയും ഉണ്ടാകുമെന്നും നൽകിയ സഹായത്തിനും പിന്തുണയ്ക്കും ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ എന്ന നിലയിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുവെന്നും കാലടി സർവകലാശാല അധ്യാപകൻ കൃഷ്ണകുമാർ പറഞ്ഞു. ഈ ഡിസിസി സെന്ററിന്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സന്നദ്ധ സേന, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സേനയുടെ നേതൃത്വത്തിലാണ് ഈ കോളേജ് ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ അവിടേക്ക് ആവശ്യമായിട്ടുള്ള കട്ടിലും കിടക്കയും എല്ലാം ഒരുക്കുകയും അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യുക തുടങ്ങിയ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലാണ്. അതും പ്രവീണിൻ്റെ നേതൃത്വത്തിലാണ്. ഈ കോളേജിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള പ്രവീണാണ് അതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് ഈ കോളേജിൻ്റെ ഡിസിസിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നിട്ടുള്ളത്.